പ്രിയരെ നമസ്കാരം. ഒരു ക്ഷേത്ര സമുച്ചയത്തെ സമീപിക്കുന്നതായി സങ്കൽപ്പിക്കുക. അവിടെ 15 നിലകളിൽ കൂടുതൽ ഉയരമുള്ള കുതിച്ചുയർന്നു നിൽക്കുന്ന പ്രവേശന കവാടം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദിവ്യവും പൈശാചികവുമായ രൂപങ്ങളാൽ തിളങ്ങുന്ന 1500 ശില്പങ്ങളാൽ പൊതിഞ്ഞതാണ് ഈ പ്രവേശന കവാടം. അമിതമായ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണിത്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ മധുരപട്ടണത്തിലെ മീനാക്ഷി ക്ഷേത്രത്തിൽ തീർത്ഥാടകനെയോ കാഴ്ചക്കാരനെയോ കാത്തിരിക്കുന്നത് എന്താണെന്നതിൻ്റെ ചെറിയ ചുവ മാത്രമാണത്. നിരവധി ഗോപുരങ്ങളും അനുബന്ധ പുണ്യസ്ഥലങ്ങളും ഉള്ളതിനാൽ ദക്ഷിണേന്ത്യയിലെ ഒരു പുരാതന മതപരവും കലാപരവുമായ പാരമ്പര്യങ്ങളുടെ സജീവമായ തുടർച്ചയെ ഇത് ഉൾക്കൊള്ളുന്നു. ഇന്ന് പ്രതിദിനം ഏകദേശം 20,000 ആളുകൾ മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഏകദേശം 700,000 ചതുരശ്ര അടി വിസ്തൃതമുള്ള സ്ഥലം സന്ദർശിക്കുന്നു. ഇതിൽ 2 പ്രധാന ശ്രീകോവിലുകളും വ്യത്യസ്ത വലിപ്പത്തിലുള്ള ഡസൻ കണക്കിന് ആരാധനാലയങ്ങളും ഉൾപ്പെടുന്നു. ഉയർന്ന ചുറ്റുമതിലുകളും പ്രവേശന കവാടങ്ങളും അതിരിടുന്ന ആരാധനാലയം അകത്തും പുറത്തുമുള്ള വിസ്മയങ്ങളുടെ അമ്പരപ്പിക്കുന്ന ഒരു ശേഖരമാണ്. ചെറുതും ഇടുങ്ങിയതുമായ ആരാധനാലയങ്ങൾ, വിശാലമായ മണ്ഡപങ്ങൾ, താഴ്ന്നതും ഉയർന്നതുമായ മേൽത്തട്ടുകൾ, ഇരുട്ട് നിറഞ്ഞതും വെളിച്ചം നേരിട്ടെത്തുന്നതും തിക്കും തിരക്കുമാർന്ന ഇടങ്ങളും ശാന്തമായ ഇടങ്ങളും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഇടങ്ങളും തുടങ്ങി ഏകദേശം 30,000 ശില്പങ്ങളെ മധുരമീനാക്ഷി ക്ഷേത്രം ഉൾക്കൊള്ളുന്നുവെന്നത് സർവ്വസാധാരണമായ ഒരു വിഷയമല്ല. ഈ പുണ്യസ്ഥലം ദൈവത്താൽ സ്ഥാപിക്കപ്പെടുകയും ഒരു ദിവ്യ ദമ്പതികളാൽ ഭരിക്കപ്പെടുകയും ചെയ്യുന്നുവെന്നതാണ് ഇതിന്റെ യഥാർത്ഥ മഹാത്മ്യം. ഭാരതത്തിലെ പല പുണ്യസ്ഥലങ്ങൾക്കും ഘടനകൾക്കും പുരാണപരമായ ഉത്ഭവമുണ്ട്. തമിഴ്നാട് സംസ്ഥാനത്തിൽ മധുര എന്നൊരു നഗരമുണ്ട്. പാരമ്പര്യമനുസരിച്ച് 3,500 വർഷങ്ങൾക്ക് മുൻപ് വിശാലമായ ഈ ഹൈന്ദവ ദേവാലയത്തിലെ പ്രാഥമിക ദേവന്മാരിൽ ഒരാളായ സാധാരണയായി നാശത്തിന്റെ ദേവനായി കണക്കാക്കപ്പെടുന്നതും സൃഷ്ടിയും പുരുഷത്വവും ഉൾപ്പെടുന്ന സവിശേഷതകളുള്ളതുമായ ശിവനോടുള്ള ഭക്തിയുടെ അടയാളമായി ഇന്ദ്രദേവൻ പ്രകൃതിദത്തമായ ഒരു ശിലാലിംഗത്തിനു മുകളിൽ ഒരു ചെറിയ ഗോപുരം സ്ഥാപിച്ചു. മറ്റു ദേവന്മാരും ഇന്ദ്രന്റെ നേതൃത്വത്തെ പിന്തുടർന്ന് അവിടെ ശിവനെ ആരാധിക്കാൻ തുടങ്ങി. താമസിയാതെ ഒരു മനുഷ്യഭക്തൻ ദേവന്മാർ ലിംഗത്തെ ആരാധിക്കുന്ന അത്ഭുതകരമായ ദൃശ്യം കാണുകയും പ്രാദേശിക രാജാവായ കുലശേഖര പാണ്ഡ്യയെ ഈ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അവിടെ ക്ഷേത്രം പണികഴിപ്പിച്ചു. അവിടെയുള്ള മീനാക്ഷിയുടെ രൂപത്തിന്റെ കഥയും ഐതിഹാസികമാണ്. അനന്തരാവകാശിയായി ഒരു പുത്രനെ പ്രതീക്ഷിക്കുന്ന മലയധ്വജനായ ഒരു പാണ്ഡ്യ രാജാവിനാൽ ഇക്കഥ വിവരിക്കുന്നു. ദേവന്മാരോട് തന്റെ ഈ പുത്ര സൗഭാഗ്യ ആഗ്രഹം നിറവേറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ശ്രദ്ധാപൂർവം ഒരു അഗ്നി ചടങ്ങ് നടത്തി. തൽഫലമായി 3 സ്ഥലങ്ങളോട് കൂടിയ മീനാക്ഷി എന്ന മകളെ അദ്ദേഹത്തിന് ലഭിച്ചു. തന്റെ ആഗ്രഹത്തിന് വിപരീത ഫലമുണ്ടായതിനാൽ ദേവന്മാർ രാജാവിനോട് പറയുന്നു, ഒരു പുത്രനെ പോലെ മീനാക്ഷിയെ ധീരയായ ഒരു പോരാളിയായി വളർത്തണമെന്നും അവൾ വളർന്ന് അവളുടെ യഥാർത്ഥ പ്രണയത്തെ കണ്ടുമുട്ടുമ്പോൾ അവളുടെ 3-ാമത്തെ സ്ഥലം അപ്രത്യക്ഷമാകുമെന്നും അവർ സമാശ്വസിപ്പിച്ചു. മീനാക്ഷി വളർന്നപ്പോൾ നാനാ ദിക്കുകളിലും സഞ്ചരിച്ച് സൈന്യങ്ങളെ കീഴടക്കി. താൻ യുദ്ധത്തിൽ അഗ്രഗണ്യയാണെന്ന് അവൾ തെളിയിച്ചു. എന്നാൽ അവൾ വടക്ക് ദിശയുടെ ആഴത്തിലേക്ക് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഹിമാലയത്തിലെ കൈലാസ പർവ്വതത്തിൽ വസിക്കുന്ന ശിവൻ അവളെ നേരിട്ടു. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ തന്നെ മീനാക്ഷിയുടെ 3-ാമതായുള്ള സ്ഥലം കൊഴിഞ്ഞുപോയി. പ്രവചനം സത്യമായി. 17-ാം നൂറ്റാണ്ടിലെ മഹാനായ തമിഴ് കവിയും ശിവഭക്തനുമായ കുമാര ഗുരുപരാർ ഈ നിമിഷത്തെ വിവരിക്കുന്നുണ്ട്. രണഭൂമിയിൽ ശിവനെ കണ്ട മാത്രയിൽ നിന്റെ 3-ാമത്തെ വളഞ്ഞ മാനിടവും അപ്രത്യക്ഷമായി. നിങ്ങൾ നാണത്തോടെ അവനെ വണങ്ങി. പെട്ടെന്ന് നിങ്ങൾക്ക് 2 സ്ഥലങ്ങൾ മാത്രം കഠിനമായത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു. നിന്റെ ഹൃദയം അവനാൽ മാത്രം നിറഞ്ഞു. പീയൂഷം പോലുള്ള കടാക്ഷത്താൽ ചരിഞ്ഞ് അവനെ മധുരമായി നോക്കി ലജ്ജ തൂക്കിയെന്ന്. ഹൈന്ദവരുടെ മറ്റൊരു പ്രധാന ദൈവമായ വിഷ്ണു മീനാക്ഷിയുടെ സഹോദര സ്ഥാനീയനായി ശിവന്റെയും മീനാക്ഷിയുടെയും വിവാഹത്തിന് നേതൃത്വം നൽകി. ദിവ്യ ദമ്പതികൾ മധുരയിൽ തങ്ങൾക്കൊരു ഭവനം ഒരുക്കി. അവിടെ രാജാവും രാജ്ഞിയുമായി പ്രതീകാത്മകമായി ഭരണം തുടർന്നു. മധുരയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രം പൊതുയുഗമായ 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതായിരിക്കാം. എന്നാൽ ഇന്ന് നാം അനുഭവിക്കുന്ന ക്ഷേത്ര സമുച്ചയം പ്രധാനമായും 16-17-ാം നൂറ്റാണ്ടിലെ നായക രാജവംശത്തിന്റെ സൃഷ്ടിയാണ്. വാസ്തുശാസ്ത്രത്തിന്റെ വിരുദ്ധ പാരമ്പര്യത്തിന് അനുസൃതമായി അവർ സമുച്ചയം വിപുലീകരിക്കുകയും ചുറ്റുമുള്ള തെരുവുകൾ പുനർരൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഒരു പ്രധാന ഉദാഹരണമാണ് മീനാക്ഷി ക്ഷേത്രം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാധാരണ ഒരു ഹൈന്ദവ വാസ്തുവിദ്യ ശൈലി ദ്രാവിഡ വാസ്തുവിദ്യയുടെ സവിശേഷതകളിൽ പലപ്പോഴും കാണാം. ക്ഷേത്രങ്ങളിൽ പൊതിഞ്ഞ പൂമുഖങ്ങൾ, 2 അതിലധികമോ വശങ്ങളിൽ ഉയരമുള്ള പ്രവേശന കവാടങ്ങൾ, നിരവധി തൂണുകളുള്ള മണ്ഡപങ്ങൾ, ആചാരപരമായി കുളിക്കുന്നതിനുള്ള ജലസംഭരണികൾ അല്ലെങ്കിൽ തടാകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതായിരിക്കും അവരുടെ വാസ്തുവിദ്യ. ഹൈന്ദവർക്ക് മാത്രം പ്രവേശനമുള്ള 2 പ്രധാന ശ്രീകോവിലുകൾ ക്ഷേത്ര സമുച്ചയത്തിന്റെ മധ്യഭാഗത്താണ്. അതിലൊന്ന് പാർവതി ദേവിയുടെ ആവിർഭാവമായി കണക്കാക്കപ്പെടുന്ന മീനാക്ഷിക്ക് സമർപ്പിച്ചിരിക്കുന്നു.
രണ്ടാമത് ദൈവത്തിന്റെ ഒരു രൂപമായ ശിവൻ സുന്ദരേശ്വരൻ അഥവാ സുന്ദരനായ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു. ശ്രീകോവിലുകൾക്ക് ഓരോന്നിനും തൊപ്പി പോലെ ഒരു സുവർണ താഴികക്കുടം ഉയർന്ന വീക്ഷണകോണിൽ നിന്ന് മാത്രം ദൃശ്യമാകുന്നു. ഓരോ ശ്രീകോവിലിനും മുന്നിലായി തൂണുകളുള്ള പൂമുഖം പോലെയുള്ള ഘടനയോടുകൂടിയ ഒരു മണ്ഡപമുണ്ട്. തീർത്ഥാടകർ ഗർഭഗൃഹത്തിലേക്ക് ശ്രീകോവിലിന്റെ ഏറ്റവും അകത്തെ പുണ്യസ്ഥലങ്ങൾ വഴി പോകുവാനാകും. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം മീനാക്ഷിയുടെയും സുന്ദരേശ്വരന്റെയും രൂപങ്ങൾ ക്ഷേത്രത്തിലെ ഊഞ്ഞാലിൽ സ്ഥാപിക്കുകയും ഒരു പ്രണയ ഇടവേള എന്ന നിലയിൽ മൃദുവായി ഊഞ്ഞാൽ ആട്ടുകയും ചെയ്യുന്നു. കൂടാതെ ഓരോ വസന്തകാലത്തും അവ ഒരു വലിയ ബഹുദിന ഉത്സവത്തിൽ കലാശിക്കുന്നു. ക്ഷേത്ര സമുച്ചയത്തിന്റെ തെക്കേ അറ്റത്ത് മീനാക്ഷിയുടെയും സുന്ദരേശ്വരന്റെയും ശ്രീകോവിലുകളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് വിശ്വാസികൾ ആചാരപരമായി കുളിക്കുന്നതിന് സുവർണ ആമ്പൽ കുളമുണ്ട്. സമുച്ചയത്തിന്റെ വടക്കുകിഴക്കൻ മൂലയിൽ 1000 ഒറ്റക്കൽ തൂണുകൾ സ്ഥാപിച്ച വിശാലമായി അലങ്കരിച്ച മണ്ഡപം ഉൾക്കൊള്ളുന്നു. യഥാർത്ഥത്തിൽ 985 തൂണുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും അതിന്റെ പ്രഭാവം എടുത്തു പറയത്തക്കത് തന്നെയാണ്. മിക്ക കൽത്തൂണുകളും ഉയർന്നതോ താഴ്ന്നതോ ആയ രൂപത്തിൽ ദേവന്മാരെയും അസുരന്മാരെയും ദൈവിക മൃഗങ്ങളെയും കൊത്തിയെടുത്ത രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഇടം മതപരമായ നൃത്തങ്ങൾക്കും സംഗീത പ്രകടനങ്ങൾക്കും രാജാവിനൊപ്പം പ്രേക്ഷകർക്കും വീക്ഷിക്കുവാൻ വേണ്ടി പ്രയോജനപ്പെടുത്തിയിരിക്കാം. ഇന്ന് 1000 മണ്ഡപം പ്രാഥമികമായി ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. വെങ്കല ശില്പങ്ങൾ, വർണ്ണചാരുതകൾ, ക്ഷേത്രത്തിന്റെ ചരിത്രമടങ്ങുന്ന വസ്തുതകൾ എന്നിവയുടെ പ്രദർശനങ്ങളുണ്ട് ഇവിടെ. ഈ ക്ഷേത്ര സമുച്ചയത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അതിന്റെ വലിയ പ്രവേശന കവാടങ്ങൾ അഥവാ ഗോപുരങ്ങളാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ചില സന്ദർശകർ ഗോപുരങ്ങളെ പവിത്രമായ ക്ഷേത്രങ്ങളാണെന്നും ആരാധനാലയങ്ങളാണെന്നും തെറ്റിദ്ധരിക്കുന്നു. ഗോപുരം എന്ന പദം രാജാവ് എന്നർത്ഥമുള്ള കോ എന്ന തമിഴ് പദത്തിൽ നിന്നും പുറം അല്ലെങ്കിൽ കവാടം എന്നർത്ഥമുള്ള പുരം എന്നതിൽ നിന്നും ഉരുത്തിരിഞ്ഞതാകാം. അല്ലാത്ത പക്ഷം സംസ്കൃതത്തിൽ നിന്ന് ഗോ എന്നർത്ഥം വരുന്ന പശു എന്നും പുരം എന്നർത്ഥം വരുന്ന പട്ടണം എന്നും അർത്ഥമാക്കുന്നു. ഇവിടെ ഏതാണ്ട് പ്രധാന ദിശകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന 14 ഗോപുരങ്ങളുണ്ട്. ഒന്നുകിൽ മീനാക്ഷിയുടെയോ സുന്ദരേശ്വരന്റെയോ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ മുഴുവൻ മതിലുകളുള്ള അസ്തിത്വത്തിന്റെ പ്രവേശന കവാടങ്ങളാകുന്നു. സമുച്ചയത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് കൂടുതൽ അകന്നു പോകുമ്പോൾ അവയുടെ ഉയരം വർദ്ധിക്കുന്നു. കാരണം അവരുടെ ശക്തിയുടെയും ഭക്തിയുടെയും അടയാളമായി എക്കാലത്തെയും മഹത്തായ ഗോപുരങ്ങൾ സ്ഥാപിച്ച ഭരണാധികാരികൾ ഏറ്റവും പുറംഭാഗങ്ങൾ തുടർച്ചയായി അവരവരുടെ കാലഘട്ടത്തിൽ ചേർത്തു. ഗോപുരങ്ങൾ അവർ നയിക്കുന്ന പവിത്രമായ സ്ഥലത്തിന്റെ പ്രതീകാത്മക അടയാളമായി പ്രവർത്തിക്കുന്നു. മിക്ക ഗോപുരങ്ങളും ദേവന്മാരെയും ഭൂതങ്ങളെയും പ്രതിനിധീകരിക്കുന്ന തിളക്കമാർന്ന ചായം പൂശിയ മിനുസമാർന്ന കുമ്മായ രൂപങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഉയരം കൂടിയ ഗോപുരം ഏകദേശം 170 അടി വരെ ഉയർന്നു നിൽക്കുന്നു. അതിൽ 1500 അധികം രൂപങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഓരോ 12 വർഷത്തിലും അറ്റകുറ്റപ്പണികൾ നടത്തുകയും വർണ്ണങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഹൈന്ദവ ഭാരതത്തിന്റെ ഭൗമികവും ആത്മീയവുമായ സവിശേഷതകളുടെ സൂക്ഷ്മ രൂപമാണ് മീനാക്ഷി ക്ഷേത്രം. ക്ഷേത്രത്തിലെ ശ്രീകോവിലുകൾ, തൂണുകൾ, ശില്പങ്ങൾ, വർണ്ണചാരുതകൾ എന്നിവയിൽ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരേ സമയം ഒന്നിലധികം ഭാവങ്ങളിലും സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടാൻ കഴിയുന്ന ശിഥിലീകരണത്തിനും പുനർജന്മത്തിനും വിധേയമായ അത്ഭുതപ്പെടുത്തുന്ന അളവിലുള്ള ദൈവിക ജീവികളാൽ നിറഞ്ഞിരിക്കുന്നു. പ്രസിദ്ധമായ ഗോപുരങ്ങളിൽ ദേവന്മാരുടെയും ദേവതകളുടെയും രൂപങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ പലതവണ പുനർജന്മം പ്രാപിച്ചതുപോലെ ആവർത്തിക്കുന്നു. ഇത് ദൈനംദിന ലോകത്തിന്റെ അശുദ്ധികളെ, ഉള്ളിലെ വിശുദ്ധ ഇടങ്ങളെ മലിനമാക്കുന്നതിൽ നിന്ന് പ്രതീകാത്മകമായി തടയുന്നു. പ്രിയരെ, ഈ ധന്യജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട പുണ്യ വിസ്മയ പൂങ്കാവനമാണ് മധുര മീനാക്ഷിയമ്മൻ ക്ഷേത്രം. നിങ്ങളിൽ എത്ര പേർ അവിടം സന്ദർശിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിച്ച അനുഭൂതി എന്താണെന്ന് വിവരിക്കാമോ? ഇതുവരെ സന്ദർശിക്കാത്തവർ തീർച്ചയായും സന്ദർശിക്കുക. മറ്റൊരു ഗ്രൻ വിഷയവുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.